ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതിലേക്ക് ചെറിയൊരു പീസ് പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, അത് അധികം ആവണ്ട കേട്ടോ, ഇത്ര മതി. ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 വലിയ സവാള, ഒന്ന് മതി. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ റെസിപ്പികൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും മതി കേട്ടോ, ഇത്രയൊക്കെ വാടിയാൽ മതി. ഓവറായിട്ട് വാടുകയൊന്നും വേണ്ട. നമുക്ക് ചിക്കനൊക്കെ ഇട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. എരിവിനാവശ്യമായ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. പിന്നെ പച്ചമുളകും അത്യാവശ്യം എരിവുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരെ ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ എരിവിന് ഈ പച്ചമുളകും കുരുമുളകും ആണ് കേട്ടോ, മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. പിന്നെ നമ്മളിതിലേക്ക് ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 തക്കാളി ഇട്ട് കൊടുക്കണം. നല്ല പഴുത്ത 1 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇതുപോലെ വെന്തുടയൊന്നും വേണ്ട, നമ്മൾ ചിക്കൻ്റെ കൂടെ അത് വേവിക്കാനുള്ളതല്ലേ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നല്ലൊരു മണമാണ് കേട്ടോ ഇത്. ഈ പൊടികളെല്ലാം ഇട്ട് വാടി വരുമ്പോൾ ഇനി ഞാനിതിലേക്ക് ചിക്കൻ, 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഗ്രേവിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം, ചിക്കൻ ഒന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ അതിന് കുറച്ച് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചിക്കൻ ഈ വെള്ളത്തിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. 15-20 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏതിലാച്ച വെക്കുന്നത് വെച്ചാൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ആയിട്ടില്ല, ഞാൻ ഒന്നും കൂടി അടച്ച് വയ്ക്കുകയാണ്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ, ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 പാൽ തന്നെയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. 1 മുറി തേങ്ങ കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. അത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാവാനേ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക ഈ സമയത്ത്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എരിവ് കുറച്ച് കമ്മിയുണ്ട്, അപ്പോൾ കുരുമുളക് പൊടി ഈ സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടത്, ഒരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല, ഒരു ഫ്ലേവർ ഒന്നും കൂടി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായി തിളയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ ഉള്ളിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വാടി വരണം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.